ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു തസ്നീസ് വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള പക്കവട റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പക്കവട റെഡിയാക്കി എടുക്കാൻ കടലപ്പൊടി അതുപോലെ മൈദയൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ എപ്പോഴും സാധാരണ പക്കവട റെഡിയാക്കി എടുക്കുക. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പക്കവട റെഡിയാക്കി എടുക്കുന്നത്. കടലപ്പൊടിയൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പെട്ടെന്നൊക്കെ നമുക്ക് പക്കവട കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ കടലപ്പൊടി ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവട റെസിപ്പിയാണിത്. നമ്മൾ ഈ ഒരു പക്കവട ഇതാ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പക്കവട റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇപ്പോൾ 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേ ഗോതമ്പ് പൊടിയാണിത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പക്കവട നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് 2 സവാള ഒന്ന് കൊത്തി അരിഞ്ഞതാണിത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും പക്കോടയ്ക്ക്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ പക്കോട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പക്കോടയിൽ എരിവ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ തികച്ച ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പോൾ നമുക്ക് പക്കോട കഴിക്കണം തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇതുപോലെ മാവൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ തന്നെ ചുട്ടിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ടൈമൊക്കെ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് പക്കോട ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലാമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ പക്കോട കുറച്ച് കുറച്ച് ഇട്ടെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഈ ഒരു പക്കോട കഴിക്കാൻ. നമ്മൾ കഴിക്കുമ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ റെഡിയാക്കി എടുത്താണെന്ന് തോന്നുന്നേ ഇല്ല. അത്ര ടേസ്റ്റിയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കടലപ്പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും ടേസ്റ്റി ഇതുപോലെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നതാണെന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടു. അപ്പോൾ ഇതാ നമ്മുടെ പക്കോട ഫസ്റ്റത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടുക്കനെ നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പക്കോടയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ടു. ഈ ഒരു മഴക്കാലത്ത് 1 ഗ്ലാസ് കട്ടൻ ചായയും ഈ പക്കോടയൊക്കെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മൾ പക്കോടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. ഇൻഷാ അല്ലാ ഞാൻ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.